നമസ്കാരം. ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും മിങ്ങലായി സീരിയൽ നടൻ ശബരീനാഥ് വിട പറഞ്ഞു. നിലവിളക്കിലെ ആദിത്യനെയും അമലയിലെ ദേവനെയും സ്വാമി അയ്യപ്പനിലെ വാവരെയും മലയാളി പ്രേക്ഷകർ മറന്നിരിക്കില്ല. തീർത്തും അപ്രതീക്ഷിതമായാണ് ശബരീനാഥ് സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. മിന്നുകെട്ട് സീരിയലിന്റെ ലൊക്കേഷനിൽ ചിത്രീകരണം കാണാനെത്തിയ ശബരീനാഥ് ഒരു അഭിനേതാവിന്റെ അസാന്നിധ്യത്തിൽ പകരക്കാരനാവുകയായിരുന്നു. മിന്നുകെട്ടിൽ തുടങ്ങി നിലവിളക്ക്, അമല, പ്രണയം, സ്വാമി അയ്യപ്പൻ, പാടാത്ത പൈങ്കിളി തുടങ്ങി നിരവധി സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. തിരുവനന്തപുരം അരുവിക്കരയിലാണ് ശബരീനാഥ് ജനിച്ചത്. സീരിയൽ തനിക്ക് നല്ല സുഹൃത്തുക്കളെ തന്നുവെന്ന് പറയാറുള്ള ശബരീനാഥ് എപ്പോഴും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. അഭിനയത്തിന്റെ ഇടവേളകളിൽ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശബരീനാഥിന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളും കടലുകളും കായലുകളുമായിരുന്നു. ഒരു മുഴുനീള വക്കീൽ വേഷം അഭിനയിക്കണമെന്ന ആഗ്രഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ശബരീനാഥ് തനിക്ക് ലഭിച്ച നായക പ്രതിനായക വേഷങ്ങൾ തന്മയത്വത്തോടെ അഭിനയിച്ചു. അഭിനയമല്ലായിരുന്നെങ്കിൽ താൻ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആകുമായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ ശബരീനാഥ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ഒരു ഡേറ്റ എൻട്രി സ്ഥാപനത്തിലാണ് സീരിയലിലെത്തും മുൻപ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ബാഡ്മിന്റണും കളിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശബരീനാഥ് സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിലും പങ്കെടുത്തിരുന്നു. മഹാത്മാഗാന്ധി കോളേജിലാണ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രണയിച്ച് വിവാഹം കഴിച്ച ശബരീനാഥിന് രണ്ട് മക്കളാണ്. സ്വാമി അയ്യപ്പനിലൂടെ വാവരായി എത്തിയ കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന അദ്ദേഹം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി തന്നെയാണ് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഇന്നലെ വൈകിട്ടോടെ ശബരീനാഥിന്റെ മരണം. 43 വയസ്സായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.